അയാൾ ഈ ചാനൽ ഒരിക്കലും കരയാൻ പാടില്ല, കാരണം ഹാപ്പി അങ്ങനെയാണല്ലോ ചാനലിലെ പേര്. എന്നോട് മറന്നു കേട്ടോ, സോറി. ഇനി ഈ വീഡിയോയിൽ അവസാനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തീർക്കാം. എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ഈ മുയകൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണമല്ലോ. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആ റിസൾട്ട് കിട്ടുക. ഒരാഴ്ച കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കണം. സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായി വലിയ സർജറിയാണ്. കാരണം ഞാൻ പറയുന്നത് ആ ഒരു സർജറി ചെയ്യാൻ കൊണ്ടുവന്ന ബ്ലേഡിൻ്റെ ആ ഒരു ഭംഗിയോണ്ട് ഒലി നല്ലോണം ആസ്വദിച്ചും കൂടി കീറിയതാന്ന് തോന്നുന്നു. എന്തറിയില്ല, നല്ല മാലട്ട പോലെ ഉണ്ടായി കേട്ടോ. അപ്പോൾ അത് കണ്ട് എല്ലാവർക്കും പേടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് വലിയ പേടി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാവരും അടുങ്ങിക്കണം കേട്ടോ, ഇതാക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാനും അടുങ്ങിക്കുന്നു. അങ്ങനെ പിന്നെ അന്നത്തെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടി, റിസൾട്ട് കൊണ്ടുപോയി കാണിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ന്യൂക്ലിയർ മെഡിസിനിൽ പോയി കാണിക്കണം എന്ന്. ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ ഓക്കെ. അപ്പോൾ ഡോക്ടർ കാര്യമൊന്നും പറയുന്നില്ല കേട്ടോ, എന്താന്ന് ന്യൂക്ലിയർ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഡോക്ടറാവാൻ പഠിക്കുന്നു, ഡോക്ടറായിട്ട് വഹാബ്, അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചു. അവൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വിട്ട് ഇതെന്താ വഹാബിയെ കാര്യങ്ങളൊക്കെ ചോദിച്ച്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മുഖത്തൊക്കെ ഭയങ്കര നീരും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ ഒ പി കൂടെ ഡോക്ടർമാർ വരുമല്ലോ, അപ്പോൾ ഈ അസിസ്റ്റൻ്റ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇയാളെ വന്നിട്ടോ, ഇയാൾ വന്നപ്പോൾ ഉമ്മ പറഞ്ഞു മുഖമൊക്കെ നല്ല നീരൊക്കെ വെച്ച് ഇതായി ഉണ്ട്, അതെന്തായിരിക്കും എന്നുള്ളത് ചോദിച്ചപ്പോൾ അയാൾ ഇങ്ങോട്ട് ചൂടാവിട്ട്. അത് മാത്രം ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഈ ചില ഡോക്ടർമാരുടെ പ്രശ്നം. അതുവരെ എന്നെ നോക്കി ഇതാക്കിയ രമേശ് ഡോക്ടർ അങ്ങനത്തെ ഒരു സംഭവമേ പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ആണ് അയാൾ കാര്യം വെളിപ്പെടുത്തിയപ്പോൾ ആണ് ചെറിയൊരു സൂചന കിട്ടി. അപ്പോൾ എല്ലാവരും പറഞ്ഞു അതൊക്കെ വെറുതെ പറയുന്നതാണ്, അത് അതുമ്പോൾ തീരും, അതിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല എന്ന്. എന്താന്ന് വെച്ചാൽ രോഗം ചെറിയൊരു ക്യാൻസർ, ക്യാൻസർ മുയകളാണ് എടുത്തത്. തൈറോയ്ഡ് ക്യാൻസറാണ്, ചെറിയതായിട്ടോ അവർ പേടിക്കണ്ട. ക്യാൻസർ മുയകളാണ് എടുത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്നപ്പോയ്ക്ക് ചെറിയൊരു സങ്കടവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ അതിൻ്റെ ഇത് പോയിട്ടോ. അങ്ങനെ പിന്നെ ന്യൂക്ലിയർ മെഡിസിനിലേക്ക് കാണിക്കാൻ പറഞ്ഞത് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് കരിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി കാണിച്ചപ്പോൾ അവിടെ ഓല് പറഞ്ഞ് മരുന്നെത്താൻ കുറച്ച് ടൈം ആകും, നിങ്ങൾ ഇങ്ങനെ ഇതാക്കുകയാണെങ്കിൽ തലശ്ശേരി മലബാർ ക്യാൻസർ സെൻറ്ററിൽ പോയാൽ അവിടെ നിന്ന് വേഗം മരുന്ന് കിട്ടി ഇതാക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ്. അങ്ങനെ എന്തായാലും അവിടുന്ന് അൽഹംദുലില്ല രണ്ട് ട്രീറ്റ്മെൻറ്റിൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഇപ്പം ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള എന്താ പറയുക, ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തതിൽ 10 ദിവസം പുറത്തൊന്നും ഇറങ്ങാതെ റൂമിൻ്റെ ഉള്ളിൽ ക്വാറൻറ്റൈൻ ഇരിക്കുന്നത് പോലെ ഇരിക്കണം. മക്കൾ ഗർഭിണികൾ തീരെ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ ഡോസ് തന്നെ ഇത് റെഡി ആവുമെന്ന് പറഞ്ഞ പോലെ രണ്ടാമത്തെ ഡോസ് കുടിച്ച് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അൽഹംദുലില്ല റെഡി ആയിട്ടുണ്ട്. എല്ലാ കുറേ ആൾക്കാരെ പ്രാർത്ഥന ഉണ്ട് കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കൽ പഠിച്ചവന് ഇതാർക്കും കൊടുക്കല്ലേ എന്നാണ്. കാരണം ഞാൻ ചിലപ്പോൾ അത്ര വലിയ കാര്യങ്ങൾ സംഭവമൊന്നും ഇല്ലെങ്കിലും രണ്ടാമത്തെ ഡോസ് കുടിച്ചപ്പോഴേക്ക് കുറച്ചൊന്ന് വലുതുപോലെ തോന്നി ആ മരുന്നിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ. പിന്നെ 21 ദിവസം റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുക, എന്നാലും അൽഹംദുലില്ല വേഗം വേഗം ദിവസങ്ങൾ പോകുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥനയൊക്കെ കൂടെ ഉണ്ടായി എന്ന് പറയാം. അപ്പോൾ ഇതേപോലെ ആർക്കും വരാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വിട്ടത്. അപ്പോൾ ഇങ്ങനെ മുയകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വേഗം തന്നെ പോയിട്ട് ഡോക്ടറെ കാണുക, അതിനുള്ള ചികിത്സകൾ മുന്നോട്ട് ചെയ്യുക. അത് നാളെ ചെയ്യാം ആരും ഒരിക്കലും വിചാരിച്ച് അവിടെ വെക്കരുത് കേട്ടോ. വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുക, അതിനുള്ള എന്താ പറയുക ചികിത്സകളും കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതുകൊണ്ടാണ് കുറേ വീഡിയോസൊക്കെ ലേറ്റായിട്ട് വിടാനൊക്കെ വൈകിയത്. അതിൻ്റെ ഒരു മെൻ്റലി എന്താ പറയുക, തൈറോയിഡിൻ്റെ ഗുളികയൊക്കെ നിർത്തി വെച്ച് ഇതാക്കിയിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. ഉപ്പിട്ട ഫുഡ് കഴിക്കരുത്, അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്
ഞാൻ കുറച്ചായിട്ട് വീഡിയോ ചെയ്യാതിരുന്നു. അപ്പോൾ തൈറോയിഡിൻ്റെ ഗുളിക നിർത്തി വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡ് ഭയങ്കര പ്രശ്നമായി വരും. നമ്മുടെ ശരീരത്തിൽ വേണ്ട ഒരു സംഭവമാണല്ലോ അത്, അങ്ങോട്ട് ഇതായി നിൽക്കാൻ. ഇനി മരുന്നൊക്കെ കഴിച്ച് അതൊക്കെ ഓട്ടോമാറ്റിക്കലി റെഡി ആയി വരുമ്പോൾ നമ്മൾ ഓക്കെ ആവും. അപ്പോൾ അൽഹംദുലില്ലാഹ് ഒരു വർഷം ആകുമ്പോൾക്ക് കണ്ട് അതിലെടുത്ത് അത് മൊത്തം എന്താ പറയുക മാറി റെഡി ആയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. ഇനി ഇത് വരാതെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളും വേണം. ഞാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അടുത്ത നല്ല എന്തെങ്കിലും പുതിയ പുതിയ വീഡിയോസൊക്കെ വിടണം എന്ന് ആഗ്രഹമുണ്ട്. അൽഹംദുലില്ലാഹ് എന്താ പറയുക പഠിച്ചതിനുള്ള ഒരിത് തരട്ടെ. മെയിൻ പ്രശ്നം മൈൻഡാണ്, മൈൻഡ് റെഡി ആയി കിട്ടണം. അപ്പോൾ അടുത്ത പുതിയ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. വിടുന്ന വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ബൈ.